ഇത് ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. രാവിലെ നേരത്തെ നീച്ചു. ഇന്ന് 6:30 മുതുമലയുള്ള സഫാരി കാണാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ മോർണിംഗ് വ്യൂ ആണ്. ഇത് നമ്മൾ ഇന്നലെ വന്ന മസനഗുഡി ജംഗ്ഷനാണ്. ഇവിടുന്ന് തിരിഞ്ഞിട്ട് ഒരു 1.5 കിലോമീറ്റർ പോയാലുള്ള റിസോർട്ടിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. ഇവിടെ നിന്ന് മുതുമല ജംഗിൾ സഫാരിയിലേക്ക് അറൗണ്ട് 7.5 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. മസനഗുഡിയിലൂടെ രാവിലെയുള്ള യാത്ര അതിമനോഹരമാണ്. രാവിലെ അറൗണ്ട് 6 മണിക്കാണ് നമ്മുടെ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത്. 2 ചെക്ക് പോസ്റ്റുകൾ അവിടെയുണ്ട്. അതിനുശേഷം കാടിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. 2 സൈഡിലും നമുക്ക് ഒരുപാട് മാൻകൂട്ടങ്ങളെ കാണാം. ഈ മാൻകൂട്ടങ്ങളെയെല്ലാം കണ്ട് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് ഒരു കാട്ടുപോത്ത് നമ്മുടെ വഴിയൊന്ന് തടഞ്ഞ് റോട്ടിൽ വന്ന് നിന്നത്. പൊതുവേ കാട്ടുപോത്തിനെ എനിക്ക് പേടിയതുകൊണ്ട് കുറച്ച് ദൂരെയാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത്. അങ്ങനെ കാട്ടുപോത്ത് കയറി കയറി നമ്മുടെ മാൻകൂട്ടത്തിൻ്റെ അടുത്തിലേക്ക് ചെന്നു. കുറച്ച് പേടിപ്പിക്കാൻ നോക്കിയെങ്കിലും മാനുകളൊന്നും അവിടെ നിന്ന് കുലുങ്ങി മാറുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ നേരെ മുതുമലയുടെ ക്യാമ്പിംഗ് സഫാരിയുള്ള റിസപ്ഷൻ സെൻറ്ററിലേക്ക് എത്തി. കൃത്യം 6:20 അവിടെ എത്തിയെങ്കിലും 6:30 മാത്രമാണ് കൗണ്ടർ ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് നേരം നമ്മൾ അവിടെ കാത്തിരിക്കേണ്ടി വന്നു. ജിപ്സി സഫാരിയും വയൻ സഫാരിയുമാണ് അവിടെ ഉണ്ടായിരുന്നത്. ജിപ്സി സഫാരി അവൈലബിൾ അല്ല എന്നാണ് കൗണ്ടറിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വാൻ സഫാരി എടുക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ വാൻ സഫാരി തിരഞ്ഞെടുത്തിൽ മണ്ടത്തരമായെന്ന് പിന്നെ തോന്നി. ഒരു 1.5 മണിക്കൂർ നമ്മളെ അവിടെ അവർ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അതിനുശേഷമാണ് വാൻ എടുത്തത്. 25 പേർ ആയാൽ മാത്രമാണ് വാൻ എടുക്കുകയുള്ളൂ. അതും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. 1.5 മണിക്കൂറോളം കാത്തിരിപ്പിൻ്റെ ഒടുവിലാണ് ഈ യാത്ര തുടങ്ങുന്നത്. സമയം അറൗണ്ട് 8:08 ആയിരുന്നു. ഈ സമയത്ത് പോയാൽ അനിമൽസിനെ സൈറ്റിംഗ് ഉണ്ടാവുമോ എന്നുള്ള ഡൗട്ടിലാണ് ഞങ്ങൾ പോയത്. അങ്ങനെ നമ്മൾ ബന്ദിപ്പൂരിലേക്ക് പോകുന്ന പാതയിലൂടെയാണ് ആദ്യം പോകുന്നുണ്ടായിരുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു വഴിയിലേക്ക് തിരിയും. ആ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓഫ് റോഡാണ്. അങ്ങനെ നമ്മൾ ഓഫ് റോഡിലേക്ക് കയറി. അങ്ങനെ ഒരുപാട് ദൂരം പിന്നിട്ടു. നമുക്ക് 40 മിനിറ്റാണ് അറൗണ്ട് 40 മിനിറ്റാണ് നമുക്ക് സഫാരി ടൈം ഉള്ളത്. ജിപ്സി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടും. അങ്ങനെ ഒരുപാട് ദൂരം പിന്നിട്ടിട്ടും ഒരു അനിമൽ സൈറ്റിംഗ് പോലും നമുക്ക് ലഭിച്ചില്ല. ആകെ കിട്ടിയത് നമ്മുടെ മാൻകൂട്ടത്തെ മാത്രമാണ്. ഡ്രൈവർ നമ്മളോട് പണ്ട് ടൈഗറിനെ കുറിച്ച് കണ്ട കാര്യങ്ങളും അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുകയായിരുന്നു. നമ്മളുടെ തൊട്ട് മുന്നിൽ പോയ ജിപ്സിയിൽ പോയ ആൾക്കാർക്ക് അനിമൽ സൈറ്റിംഗ് ടൈഗറിൻ്റെ സൈറ്റിംഗ് കിട്ടിയെന്നാണ് പറഞ്ഞത്. നമ്മൾ അത്ര ലക്കി അല്ലാത്തതുകൊണ്ടായിരിക്കാം നമുക്കൊരു അനിമലിനെ പോയിട്ട് ഒന്നിനും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് ദൂരം പിന്നിട്ടപ്പോൾ നമ്മൾക്ക് കുറച്ച് ദൂരെയുള്ള ഒരു കൊമ്പനെ കണ്ടു കിട്ടി. കൊമ്പൻ നമ്മുടെ അടുത്തേക്ക് വരാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ദൂരെ നിന്ന് ജസ്റ്റ് ഒന്ന് കാണാം എന്ന് മാത്രം. അതിനുശേഷം കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ ഒരു കാട്ടുപോത്ത് കൂട്ടത്തെയും കണ്ടു. അതും വളരെ ദൂരെ. അല്ലാതെ വേറെ ഒരു നല്ലൊരു സൈറ്റിംഗ് ഒന്നും നമുക്ക് ലഭിച്ചില്ല. അങ്ങനെ സഫാരിയുടെ നിരാശയിൽ നേരെ ഇറങ്ങി ബന്ദിപ്പൂർ പോകാമെന്ന് പ്ലാൻ ചെയ്തു. അതിനു മുന്നേ ഒരു പെട്രോൾ പമ്പിൽ കയറി കുറച്ച് പെട്രോൾ അടിക്കാമെന്ന് കരുതി. വലിയ ഡിഫറൻസ് ഒന്നും പെട്രോളിൻ്റെ റേറ്റിലില്ലായിരുന്നു. 105.95. എന്നാലും ഇനി മുന്നോട്ടുള്ള യാത്രയിൽ പെട്രോൾ കിട്ടിയില്ലെങ്കിലോ എന്നുള്ള പേടിയിൽ കുറച്ചടിച്ചു. ഇനിയും കാടാണല്ലോ. അങ്ങനെ മുതുമലയിലൂടെ തന്നെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. അതിമനോഹരമായ കാടെന്ന് തന്നെ പറയണം. ആ കാടിലൂടെ കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ നമുക്ക് ഫ്രണ്ടിലായിട്ട് ഒരു ഫോറസ്റ്റിനെ ജീപ്പ് കണ്ടു. അപ്പോൾ റൈറ്റ് സൈഡിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലായി. ഞങ്ങൾ മെല്ലെ കാറ് സ്ലോ ഡൗൺ ചെയ്തു. അപ്പോഴാണ് റൈറ്റ് സൈഡിൽ ഒരു ആന നിൽക്കുന്നത്. ഈ ആനയെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫോറസ്റ്റ് ജീപ്പ് അവിടെ നിൽക്കുന്നത്. കുറച്ച് മുന്നെന്തോ ആന റോഡിലേക്ക് ഇറങ്ങിയെന്ന് തോന്നുന്നു. അതാണ് ഈ പ്രിക്വേഷൻ എടുക്കൽ. അവിടെ നിന്ന് നമ്മൾ ബന്ദിപ്പൂർ കാടിലേക്ക് യാത്ര തിരിച്ചു.
അത് കഴിഞ്ഞ് നീങ്ങുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് കാണാം, താങ്ക് യു വിസിറ്റ് അഗെയിൻ മുതുമലൈ ടൈഗർ റിസർവ്. അതിനുശേഷം അവിടെ ഒരു ചെക്ക് പോസ്റ്റ് കാണാം. അവിടെ എല്ലാ വാഹനങ്ങളെയും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് മുതുമലയിലേക്ക് കടത്തിവിടുന്നത്. ആ ഒരു റിവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് കാണാൻ പറ്റുന്നത് വെൽക്കം ടു കർണാടക സ്റ്റേറ്റ് എന്നുള്ള ഒരു ബോർഡാണ്. കുറച്ച് കഴിഞ്ഞാൽ ദീ നമ്മൾ ഒരുപാട് നാളായി കാണാൻ കാത്തിരുന്ന ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ കയറിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ വിചാരിച്ച പോലെയല്ലായിരുന്നു ബന്ദിപ്പൂർ. രണ്ട് സൈഡും കുറച്ച് ഡ്രൈ ആയിട്ടാണ് തോന്നിയത്. മുതുമല മെയിൻറ്റെയിൻ ചെയ്ത പോലെ നല്ല ഭംഗിയൊന്നുമില്ല. രണ്ട് സൈഡും കുറച്ച് കാട് പിടിച്ച് കിടക്കുന്നു. അനിമൽ സൈറ്റിംഗ് വളരെ കുറവാണ്. മുതുമലയിൽ രണ്ട് സൈഡിലും ഒരുപാട് മാൻകൂട്ടങ്ങളെ കാണായിരുന്നു. ഈ കാടിൽ ആകെ കുറച്ച് സ്ഥലത്ത് മാത്രം സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞു. കുറച്ചു കഴിഞ്ഞാൽ താങ്ക് യു വിസിറ്റ് അഗെയിൻ എന്നുള്ള ബന്ദിപ്പൂരിൻ്റെ ഒരു ബോർഡ് കാണാം. അതിന് താഴെയായി തന്നെ ഒരു ഗേറ്റും. ആ ഗേറ്റ് സാധാരണ 9 മണി കഴിഞ്ഞാൽ രാത്രി ക്ലോസ് ചെയ്യും. അതിനുശേഷം ഒരു വാഹനത്തെയും അതിലൂടെ കടത്തി വിടുകയില്ല. അത് കഴിഞ്ഞ് പിന്നിടുമ്പോൾ പിന്നെ കാണാൻ കഴിയുന്ന കാഴ്ച കുഞ്ഞു കുഞ്ഞു ഗ്രാമവും ഒരുപാട് കൃഷിസ്ഥലങ്ങളും. ഫുൾ കൾട്ടിവേഷൻ ഏരിയയാണ്. രണ്ട് സൈഡും ഒരുപാട് കൃഷി. അവിടെ ഞാൻ ഒരു വണ്ടി നിർത്തി ഒന്ന് ഇറങ്ങി അങ്ങനെ നടന്നു നടന്നു നോക്കി എന്താണ് അവിടുത്തെ കൃഷിയെന്ന്. നല്ല മനോഹരമായി വിളഞ്ഞു നിൽക്കുന്ന മുളക് പാടം. സൈഡിൽ ഒരുപാട് കാബേജ് കൃഷിയും കാണാം. അത് കഴിഞ്ഞ് കുറച്ച് നടന്നപ്പോൾ വേറെന്തോ കൃഷി കണ്ടു. പക്ഷെ എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. പൊട്ടറ്റോ ആണെന്ന് ഞാൻ കരുതുന്നു. കുറച്ച് അന്വേഷിച്ചു പക്ഷെ മനസ്സിലായില്ല. അങ്ങനെ അത് കണ്ടതിന് ശേഷം ഞങ്ങൾ കാറിൽ കയറി പിന്നെയും യാത്ര തുടങ്ങി. ഗുണ്ടൽപേട്ടിലെ സൺഫ്ലവർ കാണണം എന്നായിരുന്നു ആഗ്രഹം. സൈഡിൽ നോക്കിയപ്പോൾ മഞ്ഞൾ കൃഷിയും വാഴക്കൃഷികളും എല്ലാം നല്ല സുലഭമായി കാണാമായിരുന്നു. എന്നാൽ സൺഫ്ലവർ മാത്രമില്ല. അങ്ങനെ കുറച്ചു ദൂരം പോയപ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നി. അങ്ങനെ ഞാൻ അവിടെ വണ്ടി നിർത്തി ഇറങ്ങി. നോക്കിയപ്പോൾ നമ്മുടെ സവോള, വലിയ ഉള്ളി എന്നൊക്കെ പറയും, അതിൻ്റെ കൾട്ടിവേഷൻ. കുറച്ച് കരിമ്പ് കുടിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ കരിമ്പ് കുടിക്കാൻ വേണ്ടി നിർത്തി. വളരെ നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ സാധാരണ നാട്ടിൽ കുടിക്കുന്ന പോലത്തെ കരിമ്പല്ല കേട്ടോ, നല്ല മധുരം. പക്ഷെ ഭാഗ്യമില്ലായ്മയാണോ എന്ന് എനിക്കറിയില്ല. എല്ലാ റൈറ്റ് സൈഡിൽ കാണുന്ന പാടങ്ങളും സൺഫ്ലവറിൻ്റെ പാടങ്ങളും കരിഞ്ഞുണങ്ങി നിൽക്കുന്നു. ആദ്യം കണ്ടിട്ടുള്ള ഒരു ചെണ്ടുമല്ലി തോട്ടത്തിൽ ഞാൻ നിർത്തി. ജസ്റ്റ് ചെണ്ടുമല്ലിയെങ്കിലും കാണാമല്ലോ എന്ന് കരുതി. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ചെണ്ടുമല്ലിയും കൊള്ളിപ്പാടങ്ങളുമാണ്. ചെണ്ടുമല്ലിയുടെ കുറച്ച് ഫോട്ടോസ് എടുത്തു. ആദ്യം കാണുന്നത് കൊണ്ടാവാം ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ചെണ്ടുമല്ലിയുടെ കുറച്ച് ഫോട്ടോസും ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും എടുത്തതിന് ശേഷം ഞാൻ മെല്ലെ വണ്ടിയിൽ കയറി. വണ്ടി അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചെണ്ടുമല്ലി പാടത്തിൻ്റെ അടുത്ത് തന്നെ ഈ കച്ചവടക്കാർ ഒരുപാട് ചെണ്ടുമല്ലി പറിച്ചു വെച്ച് കച്ചവടം ചെയ്യുന്നത് കണ്ടു. ഇപ്പോൾ നിർത്തിയ ഷോപ്പ് ഒരു മലയാളിയുടെ ആയിരുന്നു കേട്ടോ. അതിനുശേഷം സൈഡിൽ എല്ലാം നമുക്ക് ഓണം ആയതുകൊണ്ടാവാം ഒരുപാട് പൂക്കച്ചവടക്കാരെ കാണായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല കേട്ടോ, പൂവിനെല്ലാം വളരെ വിലക്കുറവാണ്. നമ്മുടെ നാട്ടിൽ ഓണം ആയതുകൊണ്ട് തന്നെ അറിയാലോ, പൂവിന് ഭയങ്കര വിലയാണ്. ഗുണ്ടൽപേട്ട് സെൻറ്റർ എത്തിയെങ്കിലും ഞങ്ങൾക്ക് എവിടെയും സൺഫ്ലവർ പാടം കാണാൻ പറ്റിയില്ല. പിന്നെയാണ് മനസ്സിലാക്കിയത് മഴ കുറവായിരുന്നാൽ ഇക്കൊല്ലം സൺഫ്ലവർ പാടങ്ങളൊന്നും കാര്യമായി ഉണ്ടായില്ല എന്നുള്ളത്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഗുണ്ടൽപേട്ട് നിന്ന് സുൽത്താൻ ബത്തേരി പോകുന്ന റൂട്ടിലേക്ക് പോയി. അവിടെ മാത്രമാണ് ഇപ്പോൾ സൺഫ്ലവർ പാടമുള്ളത്. അങ്ങനെ എൻ്റെ ആഗ്രഹം സഫലമായി എന്ന് തന്നെ പറയാം. അവിടെ നിന്ന് കുറേ സൺഫ്ലവറിൻ്റെ ഫോട്ടോസ് എടുത്തു. അതിനുശേഷം അടുത്തുള്ള ബീൻസും അതുപോലെ തന്നെ കോട്ടനും കാണാമെന്ന് കരുതി.
ബീൻസ് ചെടിയിലെല്ലാം ഒരുപാട് ബീൻസ് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കോട്ടൺ കാണാൻ കരുതി അടുത്തുള്ള പാടത്തിലേക്ക് പോയി. കോട്ടൺസ് എല്ലാം ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞിരുന്നു. കുറച്ച് അവിടെയും ഇവിടെയുമായിട്ട് രണ്ടോ മൂന്നോ കോട്ടൺ മാത്രം കണ്ടു. അടുത്ത് പാടത്തിലേക്ക് വെള്ളം ഡൈവേർട്ട് ചെയ്യുന്ന ഒരു ഇറിഗേഷൻ സിസ്റ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയപ്പോഴാണ് അടുത്തുള്ള പാടത്ത് രണ്ട് ചേച്ചിമാർ നിന്ന് പൂ പറിക്കുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് എൻക്വയർ ചെയ്യാം എന്താണ് അവിടുത്തെ റേറ്റ് എന്നൊക്കെ വിചാരിച്ച് ഞാൻ അവരുടെ അടുത്തിലേക്ക് പോയി. അപ്പോൾ അവർ പറഞ്ഞു കിലോയ്ക്ക് 40 രൂപയാണ് അവർക്കിപ്പോൾ ഇവിടെ കിട്ടുന്നതെന്ന്. അത് കഴിഞ്ഞ് നേരെ പോയത് ഇഞ്ചി കൃഷി കാണാനാണ്. കുറേ ടൊമാറ്റോസിൻ്റെ കൃഷിയും കണ്ടു. വഴിയിൽ വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിർത്തി. എന്നിട്ട് ആ ചേട്ടനോട് അന്വേഷിച്ചു എന്താണ് അവിടുത്തെ റേറ്റ് എന്നുള്ളത്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു ന്യൂസ് എനിക്ക് കിട്ടിയത്. അവിടെ തക്കാളിക്ക് 15 രൂപയും ബീട്രൂട്ടിന് 10 രൂപയും രണ്ടും കുറച്ച് വാങ്ങി. എന്നിട്ട് അടുത്തുള്ള ബീട്രൂട്ട് പാടം ഒന്ന് കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ട് ബന്ദിപ്പൂർ വഴി വരുമ്പോൾ ബന്ദിപ്പൂർ കയറുന്ന വഴിയിൽ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു കാഴ്ച കിട്ടി. 2 ആനകൾ. ആ 2 ആനകളെയും കണ്ടിട്ട് കുറച്ച് പേടിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ആ ആനകളെ കാണാൻ വേണ്ടി വണ്ടി നിർത്തി. ആന റോട്ടിലേക്ക് കയറുകയും ചെയ്തു. എന്നാലും ധൈര്യമെല്ലാം സംഭരിച്ച് ഞങ്ങൾ അവിടെ തന്നെ നിന്നു. വലിയ ആനകളായിരുന്നു. അതിനുശേഷം നേരെ ബന്ദിപ്പൂർ വഴി തിരിഞ്ഞ് മസനഗുഡിയിൽ തന്നെ. മസനഗുഡിയിൽ എത്തിയതിന് ശേഷം അവിടെ നിന്ന് ഊട്ടിയിലേക്ക് പോവാം എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. മസനഗുഡിയിൽ നിന്ന് അറൗണ്ട് 30 കിലോമീറ്റർ ആണ് നമുക്ക് ഊട്ടിയിലേക്കുള്ളത്. അങ്ങനെ ഞങ്ങൾ ഊട്ടി യാത്ര ഇവിടെ തുടങ്ങുന്നു. നോക്കത്താ ദൂരത്തുള്ള റോഡുകളും അതുപോലെ തന്നെ മലകളുമാണ് നമുക്ക് ആദ്യം കിട്ടുന്ന കാഴ്ച. നല്ല റോഡ്, അത്യാവശ്യം തിരക്കില്ലാത്തൊരു റോഡ് എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ യാത്ര ഊട്ടിയിലേക്ക് തിരിച്ചു. 30 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ബ്രിഡ്ജാണ് എല്ലാ ഫോട്ടോസിലും എല്ലാ വീഡിയോസിലും നമ്മൾ കാണാറുള്ളത്. ഇത് നെക്സ്റ്റ് ഹെയർപിൻ കയറുന്നതിന് മുന്നേ ഉള്ള ഒരു ബ്രിഡ്ജാണെന്നും കൂടെ പറയാം. അതിനുശേഷം ഈ ഹമ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് മൊത്തം ഹെയർപിൻസാണ്. വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർപിൻ. അങ്ങനെ സ്റ്റീപ്പ് സ്ലോപ്പ് എല്ലാം കയറി കഴിഞ്ഞാൽ കുറച്ച് ദൂരം പിന്നിട്ട് കഴിഞ്ഞാൽ താങ്ക് യു മുതുമല ടൈഗർ റിസർവ് എന്നുള്ളൊരു ബോർഡ് കാണാം. അതിനുശേഷം ഞങ്ങൾ യാത്ര പിന്നിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നിരപ്പായിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ തുടങ്ങി. ഊട്ടി എത്തിയെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കിയത്. ഇനിയുമുണ്ട് ഊട്ടിയിലേക്ക് ദൂരം. അങ്ങനെ ആ ജേണി പിന്നിട്ടു. സമയം 4:45 ആയിട്ടുള്ളൂ. പക്ഷേ നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പുണ്ട്. December 1 ഓഗസ്റ്റിലും നല്ല തണുപ്പ് ഫീൽ ചെയ്തു. വണ്ടി ഒരു സൈഡിൽ നിർത്തി ഞാൻ കുറച്ച് പിക്ചേഴ്സ് എല്ലാം എടുത്തു. സ്റ്റീപ്പ് ടെറൈനും അതുപോലെ തന്നെ അവിടുത്തെ കൃഷിയും. കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പൈൻ ഫോറസ്റ്റുകൾ തുടങ്ങും. നല്ല തണുപ്പ്, നല്ല ക്ലൈമറ്റ്. ഓണം വെക്കേഷന് പോവാൻ പറ്റിയ ഒരു പ്ലേസ് എന്ന് ഞാൻ മനസ്സിൽ കരുതി. കുറച്ചു നേരം പിന്നിട്ടു. അതിനുശേഷം സൈഡിൽ നിർത്തി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. റിസോർട്ട് ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റിസോർട്ട് എല്ലാം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. അങ്ങനെ ഒരെണ്ണം ബുക്ക് ചെയ്തു. അത്ര പൈസയുടെ ഒന്നുമല്ല, എന്നാലും ഒരു മീഡിയം ബഡ്ജറ്റിൽ ഒരെണ്ണം ബുക്ക് ചെയ്തു. അങ്ങനെ ഇന്നത്തെ യാത്ര ഞങ്ങൾ അവസാനിപ്പിച്ചു.